My dear friends, പലപ്പോഴും പല ആളുകളും പറയുന്ന ഒരു വാക്കാണ് വെറുതെ ഡിഗ്രിക്ക് പോയി സമയം കളയല്ലേ എന്ന്. ഞാനും അങ്ങനെ തന്നെ നിങ്ങളോട് പറയണത് വെറുതെ ഡിഗ്രിക്ക് പോയി സമയം കളയരുത്. ഡിഗ്രിക്ക് പോവുകയാണോ അതിനൊരു കാര്യം ഉണ്ടാവണം. എത്ര കോളേജുകളിൽ ഡിഗ്രി കോഴ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്, എത്ര കോഴ്സുകൾ അവൈലബിൾ ആണ്, എത്ര കുട്ടികളാണ് പ്ലസ് ടു ആയിട്ട് ഡിഗ്രിക്ക് പോകുന്നത്. പ്ലസ് ടു കഴിഞ്ഞ് ഉന്നത പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളിൽ ഒരു 70+ ഡിഗ്രിക്കാണ് പോകുന്നത്. പ്ലസ് ടുവിൻ്റെ റിസൾട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ആഘോഷിക്കാറുണ്ട്, എസ് എൽ സിയുടെ റിസൾട്ട് നമ്മൾ നന്നായിട്ട് നോക്കാറുണ്ട്. എന്നാൽ ഡിഗ്രിയുടെ റിസൾട്ടുകൾ പലപ്പോഴും ഇതുപോലെ ചർച്ച ചെയ്യപ്പെടാറില്ല. പ്ലസ് ടുവിൽ 90, 95, 98, 99% വാങ്ങിയ ആളുകൾ പോലും പലപ്പോഴും പല ഡിഗ്രിക്ക് പോയിട്ട് നഷ്ടപ്പെടുത്തുന്ന കാഴ്ചകൾ വേദനയോടെ ഓർക്കാറുണ്ട്. എന്നാൽ പ്ലസ് ടുവിൽ വലിയ മാർക്കൊന്നും വാങ്ങാതെ ഡിഗ്രിക്ക് പോയിട്ട് നല്ല മാർക്ക് വാങ്ങി വിജയിക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് നിങ്ങളാരും ഡിഗ്രിക്ക് പോകരുത് എന്നല്ല, മറിച്ച് വെറുതെ ഡിഗ്രിക്ക് പോകരുത് എന്നാണ്. ഇന്നത്തെ സമൂഹം, നമ്മുടെ യുവതലമുറ, ഞാൻ സത്യമായിട്ട് പറയാണ്, കാടടിച്ച് ആക്ഷേപിക്കുകയല്ല, ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടോ, സെൽഫ് ലേൺഡായിട്ടുള്ള സെൽഫ് ഗൈഡഡോ അല്ല. ആർക്കൊക്കെ വേണ്ടി ആരൊക്കെ പറയുമ്പോൾ അങ്ങനെ അങ്ങനെ ആടുന്ന ആളുകളാണ് നമ്മൾ. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ അഭിനയിക്കണമെന്ന് നമ്മളാണ് നമ്മുടെ തിരക്കഥ തയ്യാറാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട റിമോട്ട് കൺട്രോൾ നമ്മളിലാണ് ഉണ്ടാകേണ്ടത്. നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ക്യാമ്പസും നിങ്ങളുടെ ഡിസിഷനായിരിക്കണം. എന്തിനു വേണ്ടിയായിരിക്കണം? ആ ക്യാമ്പസ് പോയിട്ട് അടിച്ചു പൊളിക്കുക, ആ ക്യാമ്പസ് പോയിട്ട് അങ്ങനെ ചെയ്യാം അല്ല. അടിച്ചു പൊളിയും സന്തോഷമൊക്കെ ജീവിതത്തിൽ അനിവാര്യമാണ്. അതൊക്കെ അത് നമുക്ക് ലഭിക്കുകയും ചെയ്യും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രൈം ഉദ്ദേശം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള അടിച്ചു പൊളി അത് നമ്മളെ ദോഷം ചെയ്യും. നിങ്ങൾ അയച്ചു നോക്കി, ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ട്രെയിനുകൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പലയിടങ്ങളിൽ പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഗ്നിപഥ് എന്ന് പറയുന്ന സൈന്യത്തിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സിസ്റ്റത്തിലൊരു സ്കീം, പുതിയൊരു സ്കീം ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ യുവാക്കളൊക്കെ തെരുവിലിറങ്ങാൻ കാരണമെന്താ? ഇന്ന് യുവാക്കൾ തൊഴിലിന് വേണ്ടി അന്വേഷിക്കുകയാണ്. തൊഴിലില്ലായ്മ ഇന്ന് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മുഖമുദ്രയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്താണ് ഇന്ന് ഏറ്റവും കൂടുതൽ യൂത്ത്സ്, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ യൂത്ത്സ് ഉള്ളത്, ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായ യൂത്ത്സ് ഉള്ളത് നമ്മുടെ രാജ്യത്താണ്. പക്ഷെ ആ യൂത്ത്സൊക്കെ അവരുടെ കഴിവിനെ വളർത്താതെ, ഡെവലപ്പ് ചെയ്യാതെ, സ്കിൽ ഓറിയൻറ്റേഷൻ ഇല്ലാതെ, സ്കിൽ അക്യൂറി ചെയ്യാതെ, ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തൊഴിലുകൾ ഉണ്ടാവണില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് ഏറ്റവും കൂടുതലൊരു സമയമാണിത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത, ആ വിദ്യാഭ്യാസ യോഗ്യതക്കനുസരിച്ച് ജോലി കിട്ടാത്ത ആളുടെ എണ്ണം കൂടുതലാണെന്ന്. വിച്ച് മീൻസ് ഡിഗ്രിക്ക് പോകുന്നു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നു, ബട്ട് അവർക്ക് അതിന് അനുയോജ്യമായി ജോലി കിട്ടണില്ല. അതുകൊണ്ട് ഞാൻ പറയണത് ഡിഗ്രിക്ക് പോകണ്ട എന്നല്ല, പോകണം. പോകുന്നുവെങ്കിൽ ആ ഡിഗ്രി നിങ്ങൾ 10-ാം ക്ലാസ് പോലെ, പ്ലസ് ടു പോലെ സീരിയസ് ആയി എടുത്ത് നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയോടൊപ്പം തന്നെ നന്നായി പഠിച്ച് നല്ല ക്വാളിറ്റിയോടു കൂടി ആ കോളേജിൽ നിന്നും ആ ക്യാമ്പസിൽ നിന്നും പുറത്തു വരണം. പലപ്പോഴും 70% കുട്ടികളും അങ്ങനെ പുറത്തു വരുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഓൺലി 90-95% മാത്രം മാർക്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന പല കലാലയങ്ങളും ഇന്ന് കേരളത്തിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ടിൽ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ 100% മാർക്കുള്ള, ഫുൾ മാർക്കുള്ള കുട്ടികൾ പോലും എന്താ പറയുക, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന പല കോളേജുകളുണ്ട്. അവിടെ ലാസ്റ്റ് അഡ്മിഷൻ 95%. പ്ലസ് ടുവിൽ 6 വിഷയത്തിൽ 95% കിട്ടുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്ക്. എന്നിട്ട് ആ കോളേജിലെ റിസൾട്ട് വരുമ്പോഴോ 60% പോലും ആ പല കോളേജുകളും ഡിഗ്രിക്ക് പാസ് പെർസെൻറ്റേജ് ഇല്ല, ബാക്കി 40% തോൽക്കുന്നു. അഥവാ 95% മാർക്ക്, പ്ലസ് ടുവിൽ മാർക്ക് വാങ്ങിയ 10-ോ 40-ോ കുട്ടികൾ ഡിഗ്രിക്ക് പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ ചെറിയ മാർക്കിൽ വിജയിക്കുന്നു. ക്വാളിറ്റി ഇല്ലാതെ സമൂഹത്തിൽ ഉപകാരപ്രദമല്ലാത്ത ആളുകളായി മാറുന്നു. അതിനർത്ഥം എന്താ? കഴിവുകളുണ്ടായിട്ടും അത് ഉപയോഗിച്ച് നല്ലൊരു ജോലിയിലേക്കെത്താൻ പറ്റുന്നില്ല എന്നല്ലേ. സോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം, നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങളുടെ ഫ്യൂച്ചർ അറിഞ്ഞുകൊണ്ടുള്ള ഡിസിഷൻ ആയിരിക്കണം. ഡിഗ്രിക്കാണെങ്കിലും ഡിപ്ലോമക്കാണെങ്കിലും തൊഴിലധിഷ്ഠിത കോഴ്സിനാണെങ്കിലും എന്താണെങ്കിലും സീരിയസ് ആയി ഒരു തീരുമാനമെടുത്ത് ഇനി വരുന്ന വരും തലമുറയിൽ പലരും അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയുടെ പ്രശ്നം
ഞാൻ അനുഭവിക്കരുതെന്ന ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങളുടെ കഴിവിനെ പൂർണ്ണമായി ഉപയോഗിച്ച് ക്യാമ്പസുകളെയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം. ഒരിക്കൽ കൂടി ഞാൻ പറയാണ്, വെറുതെ ഡിഗ്രിക്ക് പോയി നിങ്ങളുടെ സമയം കളയരുത്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്.